പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി വയനാട്ടിൽ മത്സരിക്കും. രണ്ട് തവണ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വയനാട് വിട്ട് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താൻ കോൺഗ്രസ് ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടായി. റായ്ബറേലി ഗാന്ധി കുടുംബത്തിൻ്റെ തട്ടകമായതിനാലാണ് തീരുമാനമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിശദീകരിച്ചത്. വയനാടുമായി വൈകാരിക ബന്ധമുണ്ടെന്നും പ്രിയങ്കയ്ക്കൊപ്പം വയനാടിലെത്തുമെന്നും രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. രാഹുലിൻ്റെ അഭാവം വയനാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക കേരളത്തിൻ്റെ പ്രിയങ്കരിയാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തീരുമാനത്തോട് പ്രതികരിച്ചത്. കേരളത്തിൽ ഇനി പ്രിയങ്ക തരംഗം. ജിജി ജോസഫ് ബി ജെ പി, കെ പി നൗഷാദ് അലി കോൺഗ്രസ്, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇടതു നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. വിവിധ നേതാക്കളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ കെ പി നൗഷാദ് അലി, ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ തീരുമാനമായിരിക്കാം. ഞാൻ ഒരു ഘട്ടത്തിൽ മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയിൽ പറഞ്ഞിരുന്നു, വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുകയാണ് എങ്കിൽ കെ പി നൗഷാദ് അലിയെ പോലുള്ളവരായിരിക്കാം വയനാട്ടിൽ നിന്ന് കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് എന്ന്. നോക്കൂ, ഇവിടെ പക്ഷേ പ്രിയങ്കാ ഗാന്ധി വരുന്നു എന്നുള്ളത് ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിന് യു ഡി എഫിന് രാഷ്ട്രീയം 2026 വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകുമോ? ഇവിടെ പ്രിയങ്കാ ഗാന്ധി വരുന്നു എന്ന് പറയുന്നു, സ്വാഭാവികമായിട്ടും വയനാടും അതുവഴി കേരളവും ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ തന്നെ നിലനിന്ന് മുന്നോട്ട് പോകുന്ന ഒരു ചുറ്റുപാടാണ് ഉരുത്തിരിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അണികളിലും പ്രവർത്തകരിലും ഉണ്ടാകുന്ന ഒരു ആവേശവും ഒരു വിജയതൃഷ്ണയും ഒക്കെ തീർച്ചയായിട്ടും ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെതായ ഗുണവും ഫലവും ഒക്കെ ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. 2019 ഞങ്ങൾ സമാനമായിട്ട് ലോക്സഭ ജയിച്ചെങ്കിലും 2021 വിജയിക്കാതെ പോയൊരു സാഹചര്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്റ്റും അത്തരമൊരു സാഹചര്യത്തെ എത്തരത്തിൽ മറികടക്കാം 2026 വരുമ്പോൾ എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ ആലോചനകളും പഠനങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ യു ഡി എഫ് തുടങ്ങി വെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാൽ ഈ വിജയത്തിൽ വലിയ തോതിൽ അഹങ്കരിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യാതെ അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പ്രവൃത്തിയും പഠനവും നീക്കങ്ങളുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ടുള്ള പോക്കിന് വലിയ തോതിൽ ഊർജം പകരുന്ന ഒരു തീരുമാനമാണ് ഇന്ന് വയനാട്ടിൽ ലാൽകുമാർ. നോക്കൂ, ഇത് വെറുമൊരു ഉപതെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമായി കാണേണ്ടതുണ്ടോ? കോൺഗ്രസ് കൃത്യമായ രീതിയിലുള്ള ചുവടുവയ്പ്പാണ് നടത്തുന്നത്. നിലവിൽ തന്നെ ഭരണവിരുദ്ധ വികാരം, അത് പാർട്ടി കേഡർമാരുടെ ഭരണത്തിനോടുള്ള എതിർപ്പ് പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എന്നുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഈ ഒരു പ്രോ യു ഡി എഫ് ട്രെൻഡ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃത്യമായി ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, പ്രിയങ്ക ഗാന്ധിയുടെ വരവ് എന്തുദ്ദേശിച്ചാണ്? പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്കും കൂടുതൽ ആവേശം നൽകുന്ന ഒരു വരവ് തന്നെയായിരിക്കും. കാരണം ഇന്ന് ഹിന്ദി ഹാട്ട്ലാൻഡിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല തീരുമാനമാണ്. ആ തീരുമാനത്തോടുകൂടി ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും നവോന്മേഷം കൈവന്നിരിക്കുക. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾ ലോക്സഭയിലെ ദീർഘകാലം അംഗമായിട്ടുള്ള ആളാണ്. നിലവിൽ 99+2 ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. എങ്കിൽ പോലും 99 അംഗീകൃത അംഗസംഖ്യ. അവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി, പ്രോട്ടം സ്പീക്കറായി ഇതിനകം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് വന്നു കഴിഞ്ഞു, അത് കണക്കാക്കണ്ട. പക്ഷേ സി പി പി ലീഡറായി ഇപ്പോൾ രാഹുൽ ഗാന്ധി വരികയും പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ നിരയിൽ ഉണ്ടാവുകയും ചെയ്യുന്നതിനെ എങ്ങനെയാണ് താങ്കൾ വിഭാവനം ചെയ്യുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല, വലിയ ആവേശകരമായ മുന്നേറ്റമായിരിക്കും ഇതോടുകൂടി ഉണ്ടാകുന്നത്. കാരണം പ്രിയങ്കാ ഗാന്ധിയെ ആളുകൾ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമായിട്ട് തന്നെയാണ്. ഞാൻ തുറന്നു പറഞ്ഞാൽ
അവരുടെ പ്രസംഗങ്ങളും അവരുടെ ചടുലമായ പ്രവർത്തന രീതികളും പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന് കരുത്ത് പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിയങ്കാഗാന്ധിയുടെ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ സമീപിച്ചിരുന്നത്. അപ്പൊ അത്രമാത്രം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവായതുകൊണ്ട് തന്നെ അവരുടെ വയനാട്ടിലെ മത്സരം പുതിയ ഒരു ആവേശകരമായ മുന്നേറ്റത്തിന് കോൺഗ്രസിനെ സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം, അവരുടെ പ്രസന്നത, അവരുടെ പ്രസംഗത്തിലെ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന സന്ദർഭങ്ങൾ, ആ എനർജി, ഇതൊക്കെ തന്നെയും ലോക്സഭയിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക ശ്രീ രമേശ് ചെന്നിത്തല? തീർച്ചയായിട്ടും ഏറ്റവും നല്ല പ്രാസംഗികയാണ് പ്രിയങ്ക ഗാന്ധി. അത് ലോക്സഭയിൽ നമുക്ക് വലിയ പ്രയോജനം ചെയ്യും. ലോക്സഭ ഡിബേറ്റിന്റെ കേന്ദ്രമല്ലേ, ഡിബേറ്റ് ചെയ്യുന്ന സ്ഥലമല്ലേ? അവിടെ ഡിബേറ്റിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നോക്കൂ, ഒരു കുടുംബത്തിലെ മൂന്ന് പേർ, സോണിയാഗാന്ധി രാജ്യസഭയിൽ, രണ്ടു പേർ ലോക്സഭയിൽ, പ്രിയങ്ക കൂടി ജയിക്കുകയാണെങ്കിൽ രണ്ടു പേർ ലോക്സഭയിൽ, ഇത് കോൺഗ്രസ് സാധാരണ ഈ സമീപകാലത്ത് പ്രോത്സാഹിപ്പിക്കാത്തതാണ്. കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ദിവസം ഏറെ ആളുകൾ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ മക്കളാണ് മന്ത്രിമാരായത്. അത് നിങ്ങൾ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. നെഹ്റു കുടുംബത്തിന് ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗം എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. ഇന്ദിരാഗാന്ധി ജീവാർപ്പണം ചെയ്തു, രാഹുൽ ഗാന്ധി ജീവാർപ്പണം ചെയ്തു, ആ കുടുംബം രാജീവ് ഗാന്ധി ജീവാർപ്പണം ചെയ്തു. ആ കുടുംബത്തെ നിങ്ങൾ സാധാരണ കുടുംബമായി കാണുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത രണ്ട് രക്തസാക്ഷികളുടെ ഓർമ്മകൾ ഇന്നും ഇന്ത്യയുടെ ജനമനസ്സുകളിലുള്ള ഒന്നാണ്. അവർ രാജ്യസേവനത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. പ്രിയങ്ക ഗാന്ധിക്ക് 50 വയസ്സായി. ഇതുവരെ അവരൊരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. അവർ മത്സര രംഗത്തുനിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു അനിവാര്യതയുള്ളത് കൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മുന്നോട്ട് വരുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അവരോട് മത്സരിക്കാൻ പറഞ്ഞവർ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി നാടിന് വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തെ കടന്നു വന്നിട്ടുള്ളത്. നോക്കൂ, 2 തവണ ഭരണം നഷ്ടപ്പെട്ടു യു ഡി എഫിന്. ഇതൊരു കേരള പാക്കേജ് കൂടിയാണോ? അതായത് രാഹുൽ തരംഗത്തിലൂടെ 2019 19 സീറ്റുകൾ നേടാനായി, 2024 അത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും 2024 കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ടായി. പക്ഷേ 2019 2021 നിങ്ങൾക്ക് അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി 2025 പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോഴുള്ള ഒരു പ്രോ യു ഡി എഫ് വികാരം അത് നിലനിർത്തുന്നതിന് കൂടിയുള്ള പാക്കേജ് ആയിട്ടാണോ രമേശ് ചെന്നിത്തല ഇതിനെ കാണേണ്ടത്? അങ്ങനൊരു പാക്കേജ് അല്ല, പക്ഷേ അത് സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ആവേശം നൽകും, ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകും, അത് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയം. ഇതിപ്പോ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധി എന്ന് വരുമ്പോ ഇതിപ്പോ റായ്ബറേലി പോലെയോ അമേഠി പോലെയോ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ഒരു മണ്ഡലമായി വയനാട് മാറുകയാണ്. സന്തോഷകരമായ കാര്യമാണ് അത് മാറുന്നത്. രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ തണൽ കിട്ടുകയാണ്. എനിക്ക് പണ്ട് തൊട്ടേ ആ തണലുണ്ട്, പ്രത്യേകിച്ച് പുതുതായിട്ട് തണൽ തേടേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതാൻ ഇത് സഹായകമാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. മോദിക്ക് പ്രധാന പ്രതിയോഗിയാവുക, ഇനി പ്രതിപക്ഷ നേതാവായാൽ തന്നെ രാഹുൽ ഗാന്ധിയാണോ അതോ പ്രിയങ്ക ഗാന്ധിയാണോ? അത് രാഹുൽ ഗാന്ധി തന്നെ ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായി പറഞ്ഞ കാര്യമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് കുറെ കൂടി സമയം വേണമെന്നാണ്. പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഏതായാലും പ്രതിപക്ഷ നേതാവ് ഉണ്ടായേ മതിയാകും, അത് രാഹുൽ ഗാന്ധി തന്നെ ആകുമെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ശരി, രമേശ് ചെന്നിത്തല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, നന്ദി സഹിച്ചതിന്. ശ്രീ ലാൽ കുമാർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ഇതൊരു കേരള പാക്കേജ് തന്നെയാണോ എന്നുള്ളതാണ്. കേരള പാക്കേജ് കൂടി ആകാം എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അല്ല, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ഏറ്റവും സമുന്നതനായ നേതാവാണ് അദ്ദേഹം. അതല്ലേ പറയൂ. നോക്കൂ, നികേഷ് പറഞ്ഞതിനകത്തെ ഒരു ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നീ പറയുമ്പം കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര ഇഷ്ടപ്പെട്ടോളണമെന്നില്ല എൻ്റെ ഈ കോൺവെർസേഷൻ. ബിക്കോസ് ദേ ആർ ഇൻ എ ഹാപ്പി മൂഡ് ആൻഡ് ഐ എം ഗോയിങ് ടു ബി എ പാർട്ടി സ്പോയിലർ. അതിനൊരു ചാൻസ് ഉണ്ട്, അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയുകയാണ്. നോക്കൂ,
നികേഷ് പറഞ്ഞ വിഷയം എന്താണ്? നികേഷ് പറഞ്ഞൊരു പോയിന്റ്, പ്രിയങ്കാ ഗാന്ധി വരുന്നു, ഇനിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നികേഷിന്റെ വാദം ആണല്ലോ. എന്റെ ചോദ്യം, 2019 19 സീറ്റ് LDF തോറ്റു, 2021 ഒരു ഷൈനിങ് കംബാക്ക് ആണ് യഥാർത്ഥത്തിൽ LDF നിയമസഭയിലേക്ക് നടത്തിയത്. ആ നിയമസഭയിൽ LDF 2021 തിരിച്ചു വരുമ്പം രാഹുൽ ഗാന്ധി വയനാട്ടിന് എംപി തന്നെ ആയിരുന്നല്ലോ അല്ലേ? 2019 ജയിച്ച രാഹുൽ ഗാന്ധി 2021 ഈ നാട്ടിൽ വയനാട്ടിൽ MP ആയിട്ടിരുന്ന സമയത്ത് തന്നെയാണല്ലോ LDF ഇത് ജയിച്ചത്. സോ വാട്ട് ഡിഫറൻസ് ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് ഇഫ് പ്രിയങ്ക ഗാന്ധി കംസ്? പ്രിയങ്ക ഗാന്ധി വന്നാൽ എന്ത് വ്യത്യാസം വരുത്തും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് വെച്ചാൽ രാഹുൽ ഇപ്പൊ തന്നെ പറയുന്നു, രമേശ് ചെന്നിത്തല വാക്കുകൾ എടുക്കുക, രമേശ് ചെന്നിത്തല പറയുന്നത് ടോളസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് അവർ കണക്കാക്കുന്നത്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ ടാഗ് ലൈൻ എന്തായിരുന്നു കേരളത്തിൽ വന്നപ്പം? രാഹുൽ നോട്ട് ചെയ്യൂ, പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്നുള്ളതായിരുന്നു. ആ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വന്ന ആള് പിന്നെയും ഇവിടെ MP ആയി തുടരുന്ന സമയത്തും നമ്മൾ ജയിച്ചു. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പ്രിയങ്ക വരുന്നു എന്നുള്ളതിനെ, ആ ഐഡിയയെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് സംസ്ഥാനത്തിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുവെക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും കോൺഗ്രസിനും ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ്. നോക്കൂ, നേരത്തെ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, ജയിച്ചു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ, നമ്മുടെ ഭൂമികയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതാ ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ നിയമസഭാ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ, ചേലക്കരയിലും പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും. അപ്പോൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. 24 മധ്യത്തിൽ നിൽക്കുന്ന നമുക്ക് 6 മാസം കണക്കാക്കിയാൽ ഏതാണ്ട് ഡിസംബർ മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പും വേണമല്ലോ. 25 മധ്യത്തോടുകൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വേണം. അപ്പോൾ ആ പൊളിറ്റിക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത് ഉപകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല, ചോദ്യമാണ്. അല്ല അല്ല, അങ്ങനെയും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചേലക്കര രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് മന്ത്രിയായിരുന്നു പ്രവർത്തിച്ച ഒരു പാരമ്പര്യം അവിടെ ഉണ്ട്. നോക്കൂ, നമുക്ക് നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ ചൂണ്ടിക്കാണിച്ചാൽ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും സമുന്നതനായ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന, ആ മനുഷ്യൻ മന്ത്രിയായിരുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ചുമ്മാതെ എന്തോ ഓഫ് ഹാൻഡ് ആയിട്ട് പോവുകയല്ല. അതാണോ? അല്ലല്ലോ. അങ്ങനാണെന്ന് നികേഷിന് പറയാൻ കഴിയുമോ? ഈ സംസ്ഥാനത്തെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യന്റെ, ആ മനുഷ്യ സ്നേഹിയുടെ പ്രവർത്തനം മോശമാണെന്ന് പറയുമോ? ഈ 19 നമ്മളെല്ലാവരും തോറ്റപ്പോഴും രാധാകൃഷ്ണൻ ജയിച്ചു വിജയക്കുറി പാടിച്ച ആളല്ലേ? അപ്പൊ അതിനെ അങ്ങനെ ഞാൻ ഐ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. താങ്കൾ പറഞ്ഞു, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇത് ചോദ്യത്തിന് മാത്രമല്ലല്ലോ മറുപടി, എനിക്ക് ഇതിനെ പൊളിറ്റിക്കലി എനിക്ക് കൗണ്ടർ ചെയ്യണമല്ലോ. നോക്കൂ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു, അത് കോൺഗ്രസിന്റെ പൂർണ്ണമായ ചോയ്സാണ്. അതിനകത്ത് വേറെ ആർക്കും ഒരു ചോയ്സ് ഇല്ല. കാര്യം നമുക്കൊരു അഭിപ്രായം, ആ വിഷയത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാം എന്നല്ലാതെ നമുക്കതിനകത്തൊരു കടന്നു കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രിയങ്ക ഗാന്ധി ആയിരുന്നു വാരണാസിയിൽ നിന്നിരുന്നതെങ്കിൽ, നരേന്ദ്രമോദി തോറ്റേനെ. ഇത് പറഞ്ഞതാണോ? പറഞ്ഞതാണ്. അത് വ്യക്തമായി നമ്മുടെ മുന്നിൽ ഓൺ റെക്കോർഡ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക, ഒരു നേതാവ് സംഘപരിവാറിനെതിരെയുള്ള പ്രവർത്തനത്തിൽ ആദ്യം മുന്നിട്ട് ഇറങ്ങേണ്ടത് മോഡിയെ തോൽപ്പിക്കാനാണ്. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. രാഹുൽ ഗാന്ധി വാസ് വെരി കോൺഫിഡന്റ് വൈൽ ഹി വാസ് സെയിങ് ദാറ്റ് പ്രിയങ്ക ഗാന്ധി ഈസ് കേപ്പബിൾ ഇനഫ് ടു ഡിഫീറ്റ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഡിഫീറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, 100% തോറ്റേനെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി അവിടെ ആദ്യം തന്നെ മത്സരിക്കേണ്ട ആളല്ലേ? അങ്ങനെയല്ല, ഞാൻ അതിലേക്ക് വരാം. അതൊരു വേറൊരു തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഷിലാൽ കുമാർ, ഞാൻ മറ്റു അതിഥികളിലേക്ക് കൂടി പോട്ടെ. ഷിജി ജി ജോസഫ്, നോക്കൂ, നേരത്തെ ഇവിടെ രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു, നെഹ്റു ഗാന്ധി ഫാമിലിയിൽ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യമുള്ള നേതാവ്, ഇന്ദിരാഗാന്ധിയുടെ ഉയരം, ഇന്ദിരാഗാന്ധിയുടെ പ്രസന്നത, ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം, ഇന്ദിരാഗാന്ധിയെ പോലെ വീര്യത്തോടെ സംസാരിക്കാൻ കഴിയുന്നയാൾ ഇന്ദിരാഗാന്ധിയുടെ, അങ്ങനെ എല്ലാ തലത്തിലും ഇന്ദിരാഗാന്ധി ഓർമ്മിപ്പിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഇതാദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു.
ഞാൻ ജി ജി ജോസഫിലേക്ക് വരാം. ബിനോയ് വിശ്വം നമ്മോടൊപ്പം ഉണ്ട്, സി പി ഐ സംസ്ഥാന സെക്രട്ടറി. ശ്രീ ബിനോയ് വിശ്വം, താങ്കളുടെ പാർട്ടി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. സി പി ഐയുടെ സ്ഥാനാർത്ഥി അനിരാജ തന്നെ ആയിരിക്കുമോ? സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് പറ്റൊക്കെ പറയാൻ പറ്റില്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായ നിയന്ത്രണ ചട്ടങ്ങളുണ്ട്, അത് പാർട്ടിക്കേ പറയാൻ പറ്റുമോ. പക്ഷെ ഒന്നുറപ്പാണ്, ഇതാണ് കോൺഗ്രസിന്റെ മനസ്സിലെ പദ്ധതിയെങ്കിൽ കോൺഗ്രസ് കാണിച്ചത് വഞ്ചനയാ. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വേഷം കെട്ടിച്ച് അതിനകത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് രണ്ടാമത്തെ ആഴ്ച രാജിവെപ്പിച്ച് ഇതൊക്കെ ഡ്രാമ. ഈ നാടകം കളിക്കാൻ പാടില്ല. എന്തായാലും ഇപ്പോ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ആ നാടകം കളിച്ചു. നാടകം കളിച്ചിട്ട് അവസാനം അതില് നായകനായി കൊണ്ടുവന്നിപ്പിച്ചു രാജിവെപ്പിച്ചു. എന്തായാലും ഇനി വർഷം വരും. ഞങ്ങള് യു ഡി എഫിന്റെ മുമ്പിൽ എന്തായാലും ഞങ്ങളുടെ മറുപടി മത്സരമായിരിക്കും. എൽ ഡി എഫ് മത്സരിക്കും, എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ സ്ഥാനാർത്ഥിയായിരിക്കും. അല്ല, വയനാട്ടിൽ മത്സരിപ്പിച്ചത് എങ്ങനെയാണ്? നാടകമാകും. അടുത്ത സിറ്റിംഗ് എം പി ആയിരുന്നു രാഹുൽ ഗാന്ധി. ഇതുപോലെ രാജി രണ്ടാമത്തെ ആഴ്ച രാജിവെപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. നോക്കൂ, ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ 43 സീറ്റുകളാണ് ഇന്ത്യ ബ്ലോക്ക് നേടിയത്. ഒരു ടെക്ടോണിക് ചേഞ്ച് ആണ് ആ സംസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യ ബ്ലോക്ക് ആകെ ആഗ്രഹിക്കേണ്ട കാര്യമല്ലേ യു പി എ പോലെ ഒരു സംസ്ഥാനത്തിന്? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളതാ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ പോലുള്ള മത്സരിക്കേണ്ടത് ബി ജെ പിയുടെ ശക്തിവർഗമായിട്ടുള്ള നോർത്ത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. അവിടെയാണ് അതാണ് യഥാർത്ഥ പോരാട്ട വേദി, അതാണ് ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ്. അവിടെയാണ് ബി ജെ പിയുടെ എല്ലാ തന്ത്രങ്ങളും പയറ്റാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ മുഖം, ഇന്ത്യ സഖ്യത്തിന്റെ മുഖം, ആ മുഖത്തിനെ അവർ വരച്ചു മാറ്റിക്കൊണ്ടുവന്ന് ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്ന് ഉറപ്പുള്ളവരടുത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ അർത്ഥം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണെന്ന് അന്ന് സി പി ഐ പറഞ്ഞു, എൽ ഡി എഫ് പറഞ്ഞു, ഇപ്പോഴും ഞങ്ങൾ അത് തന്നെ പറയുന്നു. അന്ന് ഇവിടെ ചർച്ച വരുന്നത് അതായിരുന്നു. അതായത് അന്ന് ഒരുപക്ഷെ റായ്ബറേലി കടുത്ത മത്സരം നേരിട്ടേക്കാം എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വയനാടിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധിയെ റായ്ബറേലി ജയിപ്പിച്ചു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഇവിടെ ചർച്ചയിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. രാഹുൽ ഗാന്ധി തന്നെ പറയുകയാണ്, വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി ആയിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദിയെ തോൽപ്പി ആ രാഷ്ട്രീയ അന്ന് അവർക്ക് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് തിരിച്ചറിയുന്നു എന്നാണ്. അതെ, ഞങ്ങൾ പറഞ്ഞുള്ളൂ, രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഞങ്ങളുടെ മറുപടി വരുന്നത് നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇങ്ങനെ വലിയൊരു പ്രചണ്ഡമായ മാറ്റത്തിന് യു പി തയ്യാറാകുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ, വാരണാസിയിൽ മോദിയെ പോലും തോൽപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് പറ്റുമെന്ന അവസ്ഥയെ മുൻകൂട്ടി കാണാം. എല്ലാം പരാജയപ്പെട്ട കോൺഗ്രസിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. നമ്മൾ രണ്ട് ഒരേ കാര്യമാണ് പറയുന്നത്. മറ്റൊരു കാര്യം, വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല കോൺഗ്രസ് എന്നുള്ളതാണ്. അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ തന്ത്രപരമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വയനാടിനെ നിരാശപ്പെടുത്താതെ വയനാടിൽ നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക. ആദ്യം നിരീക്ഷനോട് ചോദ്യം ചോദിച്ചെങ്കിൽ പോലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്റെ അതേ കാഴ്ചപ്പാടിലേക്കും വാദങ്ങളിലേക്കും നിരീക്ഷം വരികയാണ്. എനിക്ക് അവരൊന്നും പറയാനില്ല. അല്ല, ഇതിനകത്ത് ഇപ്പോ ആനി രാജയെ മത്സരിപ്പിച്ചൊരു മത്സരം കാഴ്ച അല്പം മുമ്പ് സംസാരിച്ച കോൺഗ്രസ് നേതാക്കൾ ഒക്കെ തന്നെയും പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്ന ഭൂരിപക്ഷമോ നേടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മത്സരം താങ്കൾ വയനാട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിലൊന്നും ഞങ്ങള് പിന്നെ ഉത്തരം പറയുന്നില്ല. ഞങ്ങൾ ഒന്നാം തരം മത്സരം കാഴ്ചവെക്കും. അത് രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മത്സരിക്കും. ആ രാഷ്ട്രീയം ഇതായിരിക്കും, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മൂക്കിനപ്പുറം കാണാനുള്ള കെൽപ്പില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ പോലത്തെ ആളെ ഇവിടെ കൊണ്ടുവന്ന് വേഷം കെട്ടിച്ച് നാടകം കളിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ വയനാട്ടിൽ വഞ്ചിച്ചു. ഇത്രയും കാര്യം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയും, ഒന്നാന്തരമായിട്ട് പോരാടും. അതിന്റെ ഫലം എന്തായാലും ഞങ്ങളുടെ പോരാട്ടം വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നാന്തരമായി കാഴ്ചവെക്കും.
ശരിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഇന്ത്യ ബ്ലോക്കിന്റെ തലപ്പത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഒരു CPI സീറ്റിൽ, അതായത് CPI മത്സരിക്കുന്ന സീറ്റിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ പ്രിയങ്ക മത്സരിക്കുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇന്ത്യ എന്തൊരു വിചിത്രമായ മത്സരമാണത്. നിങ്ങൾ പറഞ്ഞിരുന്നു AS പോസിബിൾ, സാധ്യമായ ഇടങ്ങളിൽ മാത്രമേ സഖ്യമുള്ളൂ, ബാക്കിയുള്ള ഇടങ്ങളിൽ പരസ്പരം മത്സരിക്കും. BJP എന്ന സംവിധാനത്തെ പ്രധാന പ്രതിയോഗിയാക്കി മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് മത്സരവും ഉണ്ടാകില്ല എന്ന്. പക്ഷേ ഇതിനൊരു വിചിത്രത ഇല്ലേ? നോക്കൂ, കോൺഗ്രസും CPI ഇന്ത്യ ബ്ലോക്കിലെ രണ്ട് ഘടകകക്ഷികളാണ്, പരസ്പരം ഏറ്റുമുട്ടുന്നു. എന്തർത്ഥം ഇതിനകത്തുള്ളത്? എന്ത് രാഷ്ട്രീയം ഇതിനകത്തുള്ളത്? അതെ, CPIയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ പങ്കാളികളാണ് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കേരളത്തിലെ രാഷ്ട്രീയവും നിങ്ങൾക്കും എനിക്കും അറിയേണ്ട കടമയുണ്ട്. അങ്ങനെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ LDFും UDFും ആയിട്ടുള്ള രാഷ്ട്രീയ ധ്രുവീകരണം കൊണ്ട് എല്ലാ കാലത്തും ആ കളം വിട്ടിട്ട് LDF അങ്ങ് മാറുന്നാൽ സംശയം വേണ്ട, ആ മാറുനിൽപ്പ് പ്രത്യക്ഷമായി സഹായിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. അങ്ങനെ BJP പ്രത്യക്ഷമായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം പറയുന്നവർക്കും ചിന്തിക്കുന്നവർക്കും മാത്രമേ പറയാൻ പറ്റൂ ഞങ്ങൾ മത്സരക്കളം വിട്ട് പോകണമെന്ന്, ഞങ്ങൾ അങ്ങനെ BJP സഹായകമായ ഒന്നും ചെയ്യില്ല എന്ന കാര്യം ഞങ്ങൾ ആയുധം വട്ടം പറയുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, CPI എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും? അതൊക്കെ CPI ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു, ബഹുദൂരം മുന്നോട്ട് പോയി. എന്റെ പൊന്നു നികേഷ തിരക്ക് പിടിക്കല്ലേ, സമയത്ത് സ്ഥാനാർത്ഥി ഉണ്ടാകും. സമയം എപ്പോൾ വരും? മുഹൂർത്തം അറിയിക്കാം. നന്ദി സി ബിനോ വിശ്വം. MP വിഷയത്തിൽ പ്രതികരിച്ചതിന് ഞാൻ നേരത്തെ ജിജി ജോസഫിനോട് ചോദിച്ചത്, ജി ജോസഫ് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായി വയനാട് മാറുന്നു എന്നുള്ളതാണ്. BJP ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഒരു സീറ്റ് കിട്ടി എന്നതിനേക്കാൾ ഉപരിയായി 20% വോട്ടുകളിലേക്ക് BJP NDA എത്തുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പ് തന്നെയാണത്. പക്ഷേ ആ BJP പ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ഒരു നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീപ്പൊരി നേതാവ് ഈ സംസ്ഥാനത്ത് വരുമ്പോൾ വീണ്ടും മത്സരം LDF UDF എന്ന നില ദ്വന്ദ്വത്തിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത്? ജിജി ജോസഫ്, BJP ആശങ്കപ്പെടണ്ടേ? എന്ത് തീപ്പൊരി നേതാവ്! വിനോദ് വിശ്വത്തെ പോലുള്ള അദ്ദേഹം പറഞ്ഞു, റായ്ബറയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, വാരാണസിയിലെ നരേന്ദ്രമോദിയെ വരെ തോൽപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് പറ്റുമായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വയനാട് രാജിവെക്കുന്നത്? റായ്ബറേലി രാജിവെക്ക്, എന്നിട്ട് അവിടെ UP ഇപ്പൊ മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ടിരിക്കല്ലേ, അവിടെ മത്സരിക്കാൻ എന്തേ ചങ്കൂറ്റം ഇല്ലാത്ത? എന്തിനാണ് ഓടിക്കഴിച്ച് കേരളത്തിലേക്ക്? 80 സീറ്റുകളുള്ള UPയിലെ 43 സീറ്റുകൾ നേടിയിട്ടാണ് SP കോൺഗ്രസ് മുന്നേറ്റം ആ സംസ്ഥാനത്തിലൂടെ. ആയിക്കോട്ടെ, പിന്നെന്തിനും പേടി? രാഷ്ട്രീയ പേടി പേടിയോ? എന്താ പേടി? പിന്നെന്തിനാ പേടി? രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി കിട്ടിയത് 390,000. എന്റെ സാർ, അതൊന്നും അല്ല എന്റെ പ്രശ്നം. ഇവിടെയാകുമ്പോ ലീഗിന്റെ വോട്ടുണ്ട്, ലീഗിന്റെ വോട്ട് അത് ബൾക്കായിട്ട് കിടക്കുകയാണ്. ആ വോട്ട് ലീഗ് ജയിച്ചു വരുന്നതല്ല. ഈ ബൈനറി മാത്രമേ അറിയൂ. ആകെ 4 മണ്ഡലത്തില് 4, ഞാൻ പറയട്ടെ, 4 മണ്ഡലം താഴെയാണ്. അതിൽ 3 മണ്ഡലം മലപ്പുറം, 1 മണ്ഡലം നമ്മുടെ കോഴിക്കോട്, പിന്നെ 3 വയനാട് ജില്ലയിലുള്ളതാണ്. പക്ഷേ ലീഗിന്റെ വോട്ടിന്റെ ഒരു ബേസ് കൊണ്ട് ലീഗുകാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ലീഗുകാര് MPമാരുണ്ട്, ലീഗ് അല്ലാത്ത MLA മാരുണ്ട്, അവർക്ക് സംഘടനാപരമായ ശേഷിയുണ്ട് മലപ്പുറം ജില്ലയില്. അതെല്ലാം വെച്ച് അവരുടെ ലീഗുകാർക്കൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷെ വയനാട്ടിലുള്ളവർക്ക്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയനാട്ടിലുള്ളവർക്ക്, അവർക്കൊരു കാര്യം നടക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. അതുകൊണ്ടാണല്ലോ മാനന്തവാടി ബിഷപ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളെ അറിയാം. സമയത്ത് ചർച്ച ചെയ്തിട്ട് ആളുകളെ ചർച്ചയിൽ നിന്ന് അകറ്റേണ്ട. CKP നൗഷാദൽ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അതാണ്, വയനാട്ടിലെ ജനങ്ങളോട് ചതി ചെയ്തു എന്നാണ് CPI കരുതുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? വയനാട്ടിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ റായ്ബറേലിയിൽ നിരവധിയായിട്ടുള്ള നേതാക്കൾ, ഇന്ദിരാഗാന്ധി മുതൽ ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി വരെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് അറിയാമായിരുന്നു വയനാട്ടുകാർക്ക്. പക്ഷെ ഇത്തവണ റായ്ബറേലിയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന് അറിയിക്കാതെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം വന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം 2 വർഷം മുമ്പേ റായ്ബറേലിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അത് പറഞ്ഞുകൂടായിരുന്നോ? വയനാട്ടിലെ ജനങ്ങളോട് കുറെ കൂടി സുതാര്യമായി കൂടായിരുന്നോ? എന്നാലും ജയിക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. ചതിയാണത്. നികേഷിയുടെ
ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരു നേതാവ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. ഇവിടുത്തെ ബി ജെ പിയുടെയൊക്കെ നേതാവായ അടൽ ബിഹാരി വാജ്പേയി മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്നിലധികം തവണ ഇന്ത്യ രാജ്യത്ത് മത്സരിച്ചിട്ടുണ്ട്. അപ്പോ ഒരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ഥലത്തും കൂടി വിജയിച്ചാൽ ആ സീറ്റ് ഒഴിയേണ്ടത് പിന്നെ ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ്. അങ്ങനെ ഒരു സീറ്റ് ഒഴിയുമ്പോ വയനാടിനോട് രാഹുൽ ഗാന്ധി ചതി ചെയ്തു എന്നിവർക്ക് പറയാമായിരുന്നു. തത്തുല്യ പ്രാധാന്യം നൽകി പ്രിയങ്ക ഗാന്ധിയെ അങ്ങോട്ട് മത്സരിക്കാൻ അയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി വയനാടിനെ എത്ര കൃത്യമായിട്ടാണ് പരിഗണിക്കുന്നത്, എത്ര നന്ദിപൂർവമായിട്ടാണ് സ്മരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് കോൺഗ്രസിന്റെ ട്രംപ് കാർഡായ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് മത്സരിക്കാൻ അയക്കുന്നതിലൂടെ അനാവൃതമാകുന്നത്. അപ്പോ അത്തരത്തിലൊക്കെയുള്ള ചതി ചെയ്തു എന്നൊക്കെയുള്ള വാചകങ്ങളൊക്കെ തരംതാണതായിരുന്നു അല്ലയോ എന്നുള്ളത് ആളുകൾ നിശ്ചയിച്ചോട്ടെ. സി കെ പി നൗഷാദ് അലി, എന്റെ ചോദ്യത്തിനുള്ള മറുപടി, റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വയനാട്ടിൽ മത്സരിക്കുന്നതിനോടൊപ്പം റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന് ആ വോട്ടർമാരെ അറിയിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? അങ്ങനെ അറിയിക്കണ്ടേ? കീഴ്വഴക്കം അതല്ലേ? നികേഷ, 2019 അമേഠിയിൽ മത്സരിക്കുന്ന വേളയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വേളയിൽ നിങ്ങൾ ഏതെങ്കിലും പത്രക്കാർക്ക് ചോദിക്കാമായിരുന്നു റായ്ബറേലിയിലോ മറ്റെവിടെയെങ്കിലും താങ്കൾ മത്സരിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ പ്രത്യേകിച്ചിട്ട് വാപ്പ വത്തായത്തോടും കൂടി ഇല്ല, അതൊക്കെ കൃത്യമായി ചോദിച്ചിരുന്നു. മാധ്യമങ്ങൾ തുടർച്ചയായി ചോദിച്ചിരുന്നു റായ്ബറേലിയിൽ മത്സരിക്കുന്നുണ്ടോ അമേഠിയിൽ മത്സരിക്കുന്നുണ്ടോ, തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മാത്രമല്ല ആ ഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഡെറോംക്യോം എന്ന് പറഞ്ഞ് ആഭാസകരമായ പരിഹാസം പൊതുവേദിയിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ നരേന്ദ്രമോദിക്ക് 1.5 ലക്ഷത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞു, രാഹുൽ ഗാന്ധിക്ക് 3.90 കിട്ടി ഭൂരിപക്ഷം നിർത്തി. മാത്രമല്ല അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി പ്രചരണം നടത്തി, അവിടെ ആർ എൽ ശർമ്മയെ നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. അതൊക്കെ നേരത്തെ ബിനോയിസം ചൂണ്ടിക്കാണിച്ചതുപോലെ ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചില്ല എന്ന് പറയരുത് നൗഷാദ് അലി. നികേഷ്, ഇവിടെ റായ്ബറേലിയില് പിന്നെ നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ദിവസത്തിന് മുന്നോടി ആയിട്ടല്ലേ അവർ നോമിനേഷൻ കൊടുക്കേണ്ടത്? ലാസ്റ്റ് ഡേ രാഹുൽ ഗാന്ധി നോമിനേഷൻ ദിവസമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി. പക്ഷേ നിങ്ങൾ ഇപ്പൊ പറയുന്നത് 2 വർഷം മുമ്പ് തന്നെ റായ്ബറേലിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നു എന്നാണ്. ഇത് എല്ലാ രാഷ്ട്രീയ വിവരങ്ങളും പത്രക്കാരോടും സമൂഹത്തോടും പിടിച്ചു പറയണമെന്ന ഒരു നിബന്ധനയില്ല. രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളിലും സമയനിഷ്ഠ പാലിക്കേണ്ടതൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും വലിയ പാതകമോ അല്ലെങ്കിൽ വലിയ ഒരു സാഹസമോ ആയിട്ടൊന്നും ഇതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. CPI സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമം, അവരുടെ വൈകാരിക പ്രതിസന്ധിയൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനോട് മാനുഷികമായി തന്നെ നമ്മൾ ഇടപെടും. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇൻകറക്റ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ, ഇത്തവണ ഒട്ടേറെ തന്ത്രപരമായ നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒന്ന്, ലീഗിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചില്ല എന്നുള്ളത്. 2, രാഹുൽ ഗാന്ധി വയനാടിനൊപ്പം റായ്ബറേലിയിൽ മത്സരിക്കും എന്ന കാര്യം നേരത്തെ പ്രഖ്യാപിച്ചില്ല എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം താണിരുന്നു, പക്ഷേ എങ്കിൽ പോലും മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടുകൂടി, അതായത് സാധാരണഗതിയിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിക്ക് 2-ാമത്തെ തവണയും ജയിക്കാനായി എന്നുള്ളത്. VM സുധീരൻ, മുൻ KPCC അധ്യക്ഷൻ നമ്മോടൊപ്പം. ശ്രീ VM സുധീരൻ, വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞിരിക്കുന്നു, റായ്ബറേലിയിലാണ് അദ്ദേഹം തുടരുക, ഉചിതമായ തീരുമാനമാണോ? 1, 2, പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് എത്ര കണ്ട് കോൺഗ്രസിനെ സഹായിക്കും? ആദ്യത്തെ തന്നെ ഞാൻ മറുപടി പറയാം, രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ്. അത് ഏറ്റവും ഉചിതമായ തീരുമാനമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മാറുന്ന സന്ദർഭത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്നത് ഏറ്റവും നല്ല തീരുമാനമാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്ത വയനാട്ടിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ പ്രിയങ്ക വരണം എന്നൊരു തീരുമാനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞതായി മനസ്സിലാക്കിയിട്ടുള്ളത് പ്രിയങ്കയുടെ ആവശ്യമില്ല, അവിടെ തന്നെ പ്രാദേശികമായി ഒട്ടേറെ നേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നതായി കേട്ടു റായ്ബറേലിക്കും വയനാടിനും സന്തോഷകരമായ തീരുമാനമെടുക്കുമെന്ന്. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത്.
ഈ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വരാനുള്ള കാരണം രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഒരു ഒരു അപ്രമാദിത്വം, ഇപ്പോൾ യു ഡി എഫിന് കിട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അനക്കം ഉണ്ടല്ലോ, ആ അനക്കം നിലനിർത്തുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക, പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണോ ശ്രീ വി എം സുധീരൻ? അല്ല, രാഹുൽ ഗാന്ധി മാറുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വരണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. ഈ കാര്യം പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ചർച്ച ചെയ്ത് എല്ലാ പ്രധാനപ്പെട്ട ആളുകളുമായും ചർച്ച ചെയ്തെടുത്ത ഏറ്റവും യുക്തിസഹമായ തീരുമാനമായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പോ കേരളത്തിലെ ബി ജെ പിക്ക് നല്ല രീതിയിൽ വോട്ട് ശതമാനം ഉയർത്താനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ വരാൻ പോകുന്ന ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു പുതിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമുക്കറിയാം ഇതേ പിന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ആ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ജനങ്ങളെ യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്നതിന് വളരെയേറെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ തെറ്റായ പ്രസ്താവനകൾ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ, ഒരു പ്രധാനമന്ത്രിക്ക് നിരക്കാത്ത രീതിയിലുള്ള വിഭാഗീയമായ വർഗീയമായ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൽ ജനങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു, ബി ജെ പി മുൻകാലത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സത്യസന്ധമായി അതേക്കുറിച്ച് വിലയിരുത്തി കൃത്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയാൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ദേശീയ തലത്തിൽ ബി ജെ പിയുടെ സ്വാധീനം ഇനി ഏറെക്കാലം മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായൊരു പാഠമാണ് തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടം കഴിയുമ്പോഴും, ഈ തെരഞ്ഞെടുപ്പ് ഒന്നാമത് 7 ഘട്ടം തന്നെയാക്കി മാറ്റിയത് നരേന്ദ്രമോദിയുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വളരെ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഇംഗിതങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തു എന്ന് പറയുന്നതിലും തെറ്റില്ല. കാരണം ഇത്രയേറെ ഘട്ടങ്ങൾ ആവശ്യമാണോ? ഒരു അതൊരു അനാവശ്യമായ തീരുമാനമായിരുന്നു, നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. പക്ഷേ അത് നരേന്ദ്രമോദിക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ 2, 3, 4 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നരേന്ദ്രമോദിക്കെതിരായി ജനങ്ങൾ ചിന്തിക്കുന്നു, പ്രത്യേകിച്ചും യു പിയിലെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് പ്രകടമാകാനും വിലയിരുത്താനും തുടങ്ങി. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമന്ത്രിക്ക് ചേരാത്ത രീതിയിലുള്ള വളരെ നിലവാര തകർച്ചയുള്ള സ്റ്റേറ്റ്മെന്റുകളും പ്രസംഗങ്ങളുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ചോദിച്ചോളട്ടെ, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ സാധ്യതയുള്ളത് മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ആയിരിക്കും. നിലവിൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷിയായി മാറിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4-ാമത്തെ കക്ഷിയായിരുന്നിടത്താണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹരിയാനയിൽ പകുതി സീറ്റുകൾ പിടിച്ച് വേണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ജയിക്കാനാകുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന കോർപ്പറേറ്റ് ദിനപത്രം തന്നെ എഡിറ്റോറിയൽ എഴുതിയത് ഞാൻ ഓർക്കുന്നു. ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ മുഖ്യമന്ത്രിയെ, അതായത് രാജ്യത്തെ ഏക ആദിവാസി മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അമിത്ഷായ്ക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായി പൊതുവെ അത് രൂപാന്തരം പ്രാപിച്ചിട്ടില്ലെങ്കിലും വളരെ സുഗമമായി തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ തിരികെ എത്തിയല്ലോ. പക്ഷേ അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ സംസ്ഥാന രാഷ്ട്രീയം മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ 303 സീറ്റ് ഒറ്റയ്ക്കുണ്ടായിരുന്ന ബി ജെ പിയെ 240 ചുരുക്കി, 353 സീറ്റ് ഉണ്ടായിരുന്ന എൻ ഡി എ കേവലം 292 എന്ന നിലയിലേക്ക് ചുരുങ്ങി. അപ്പോൾ നരേന്ദ്രമോദിയെ വിനയാനിതനാക്കാൻ, അതാണല്ലോ കണ്ടത്,
ഭരണഘടന അടിമുടി പിടിച്ച് ചീന്തും അടിമുടി പൊളിച്ചെഴുതും എന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയെ വണങ്ങി അതിനെ ചുംബിക്കുന്ന ആ രംഗം അദ്ദേഹത്തിന്റെ മതത്തെ ജനങ്ങൾ വിനയാന്യുതനാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഇതിൽ പലരും തെളിവ് വല്ലതും വേണം. അതുകൊണ്ട് തന്നെ ഇത് നരേന്ദ്രമോദിക്ക് ഒരു പാഠമാണ്. ആ ഈ പാഠം ഇത് ഇവിടെ നിൽക്കുന്നു തോന്നുന്നില്ല. ഇനിയും കാരണം നേരത്തെ ഇന്ത്യ സഖ്യം വയബിൾ ആണോ മുന്നോട്ട് പോകുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ നിതീഷ് കുമാറിന്റെ ഒക്കെ ആദ്യഘട്ടത്തിലെ തന്നെ ചാഞ്ചാട്ടം അദ്ദേഹം കാരുമാറി വീണ്ടും പോയത് അതൊക്കെ ഒരു വല്ലാത്ത ഒരു ഒരു നിരാശ ആളുകളിൽ പരത്തിയിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ആത്യന്തികമായി ഇപ്പൊ നരേന്ദ്രമോദി രാജ്യത്തോട് ചെയ്യുന്നത് നല്ലതല്ല, രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടിയല്ല, സമ്പന്ന വർഗത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭരണം. ആ ഭരണം ആത്യന്തികമായി കോൺഗ്രസിനെ ആത്യന്തികമായി രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കും, ജനാധിപത്യത്തെ തകർക്കും, മതേതരത്വ സംവിധാനം ഇല്ലാതാക്കും, ബഹുസ്വരത ഇല്ലാതാക്കും, രാജ്യത്തിന് ആപത്താണ് എന്നൊരു തിരിച്ചറിവ് ജനങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ വി എം സുധീരൻ മുൻ കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ലാൽകുമാർ. നോക്കൂ, ഇപ്പോൾ ശ്രീ വി എം സുധീരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയത്തിലെ മാറ്റം അത് അനിവാര്യമായി വരുന്നു എന്നുള്ളതാണ്. ബി ജെ പി അതിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ നേതാവായി തീരുമാനിച്ചിട്ടൊന്നുമില്ല. നേരെ നരേന്ദ്രമോദി എൻ ഡി എയുടെ യോഗം വിളിച്ച് അതിൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റ് വാങ്ങിയിട്ടാണ് രാഷ്ട്രപതിയെ കണ്ടത്. സാധാരണഗതിയിൽ ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ച് പാർട്ടി നേതാവായി അംഗീകരിക്കുന്നവരെയാണ് രാഷ്ട്രപതി അധികാരത്തിലേക്ക് ക്ഷണിക്കാറുള്ളത്. പക്ഷേ ബി ജെ പിക്ക് അതൊന്നും ബാധകമായില്ല. ഏതായാലും നമ്മുടെ രാഷ്ട്രപതിക്കും അത് ബാധകമായി കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആൻറ്റി ഇൻകോമൻസി ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ്. അവിടെ കോൺഗ്രസിന് മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും അതുപോലെ ഹരിയാനയിലെ ഭൂരിപക്ഷം പിടിക്കുകയും ഒക്കെ ചെയ്താൽ ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വരാം. അതുപോലെ കേരള രാഷ്ട്രീയത്തിലും നേരത്തെ പറഞ്ഞ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൂടെയും സംസ്ഥാനത്തെ ഭരണത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ യു ഡി എഫിന് സാധിച്ചേക്കാം. ശ്രീ എൻ ലാൽകുമാർ. അല്ല, അതൊരു എന്തോ ഒരു എക്സ്ട്രാപ്പൊളേഷൻ ഓഫ് എൻ ഐഡിയ എന്നുള്ളത് മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. നികേഷ് സാറിന് അങ്ങനത്തെ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പാലക്കാട് സി പി ഐ എമ്മിന്റെ കയ്യിലിരിക്കുന്ന സീറ്റ് അല്ല, ചേലക്കരയാണ് സി പി ഐ എമ്മിന്റെ കയ്യിലിരിക്കുന്ന സീറ്റ്. ചേലക്കരയിൽ ശക്തമായ പ്രവർത്തനം നടത്തിയ ഒരാളുടെ രാഷ്ട്രീയമാണ് ആ പാർട്ടി എന്താണ് അവിടെ ചെയ്തതെന്നും അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ മന്ത്രിയായിരുന്ന മനുഷ്യൻ എന്താണ് അവിടെ ചെയ്തതെന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നു. അവിടെ ഫോർ എക്സാമ്പിൾ അവിടെ ഒരു എന്തോ ട്വിസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ വാട്ട് യു സേ ഇസ് റൈറ്റ്. അല്ലാതെ എനിക്ക് അതിനകത്ത് വലിയ കാര്യം തോന്നുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കണം തോന്നുന്നു. നരേന്ദ്രമോദി ചെയ്തത് എന്താണ്? നരേന്ദ്രമോദി ബി ജെ പിക്ക് അകത്ത് ഉള്ളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു പ്രതിഷേധം, കാര്യം ബി ജെ പിക്ക് അകത്ത് ഇപ്പൊ പല യൂണിറ്റ് ആയിട്ടുണ്ട്. യോഗി ആദിത്യനാഥിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയുടെ യൂണിറ്റ്, അങ്ങനെ പല യൂണിറ്റുകളായിട്ടുണ്ട്. അത് ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്ന യൂണിറ്റുകൾ. അവിടെ ഒരു എതിർ ശബ്ദം വരാതിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എൻ ഡി എയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വെസ്റ്റ്മിൻസ്റ്റർ മോഡലിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണ് നടത്തിയത്. പക്ഷെ ആ ടാക്ടിക്കൽ അപ്രോച്ചിനുള്ള ആർ എസ് എസിന്റെ റെസ്പോൺസ് നമ്മൾ കണ്ടു. സർസംഘചാലക് വന്നിരുന്ന് കഴിഞ്ഞ 10 വർഷം മൗനമായി പഞ്ചപുച്ഛമടക്കി നരേന്ദ്രമോദിയുടെ മുന്നിൽ നിന്ന് ആർ എസ് എസിന്റെ സർസംഘചാലക് പറയുകയാണ് നരേന്ദ്രമോദിക്ക് എതിരായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം. മറ്റൊരു ആർ എസ് എസ് കാരൻ ഒരു നേതാവ് മോദിക്കെതിരെ അഹങ്കാരി എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞത്, മോദിയെ പേര് റെഫർ ചെയ്തിട്ടില്ലെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞ 10 വർഷം മിണ്ടാതിരുന്ന ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോയിരുന്നു പോലും നമുക്ക് സംശയം ഉണ്ടായിരുന്ന ആൾക്കാർ വന്നിരുന്ന് സംസാരിച്ചു തുടങ്ങി. അപ്പം നോക്കൂ, ഇന്ത്യ മുന്നണി മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ മുന്നേറ്റം അതില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്തൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുണ്ട്, അത് ആന്റി ബി ജെ പി സെന്റിമെന്റ്സിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, സംസ്ഥാനത്തിന്റെ ഫാക്ടേഴ്സ് ആണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഇവിടെ ബാധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആന്റി ഇൻകംബൻസി വാസ് എ ഫാക്ടർ, ദാറ്റ് വാസ് എ ഫാക്ടർ. അത് മറ്റുള്ള പല ഫാക്ടേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ നാട്ടിൽ ആന്റി ബി ജെ പി എന്നാൽ ആന്റി മോദി സെന്റിമെന്റ്സ് വ്യക്തമായി വന്നിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, ഇപ്പം നരേന്ദ്രമോദി കേരളത്തിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാണ് ഇത്രയും വർഗീയമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുകയായിരുന്നെങ്കിൽ, ആദ്യം തന്നെ പറയുകയായിരുന്നെങ്കിൽ,
അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഈ പറയുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ട്രൂ കളർ അദ്ദേഹം ആദ്യം തന്നെ ഇറക്കി വെക്കുകയായിരുന്നെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഈ പറയുന്ന തൃശ്ശൂർ പോലും ഇവർ ജയിക്കില്ലായിരുന്നു, ഇത്ര മുന്നേറ്റം ഉണ്ടാകത്തില്ലായിരുന്നു. കാര്യം ആ രീതിയിലായിരിക്കും കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുക. അപ്പൊ ഞാൻ പറഞ്ഞത് സെന്റിമെന്റ്സ്, ഇവിടെ ഒരു ആന്റി ബി ജെ പി സെന്റിമെന്റ്സ്, ആന്റി മോഡി സെന്റിമെന്റ്സ്, വാസ് ഇറ്റ് പ്രിവെയിലിംഗ് ഓർ നോട്ട്? ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് യെസ് ഇറ്റ് വാസ്. ആന്റി ഇൻകംബൻസി ഉണ്ടോ? ഉണ്ട്. ഇത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഒരു തെരഞ്ഞെടുപ്പ് വരിക. അത് ഒരു റിയൽ പൊസിഷൻ അറിയണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ചേലക്കര തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തമായ ഒരു അഭിപ്രായം വരെ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊക്കെ, ഒരു വലിയ മാർജിനിലൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തോൽവി സംഭവിക്കുന്നു, അത് ശക്തമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. അല്ല എങ്കിൽ ഇപ്പം വരാൻ പോകുന്ന ഒരു സാധ്യതയെക്കുറിച്ചുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ വീണ്ടും ആ സാധ്യതയിലുള്ള സാധ്യത കണ്ടെത്തുന്നത് മാത്രമേ ഞാൻ എന്നെ കണക്കാക്കുന്നുള്ളൂ. തീർച്ചയായും അത് ആ സാധ്യതകളാണല്ലോ ശ്രീ ലാൽകുമാർ നമ്മളിപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. ശ്രീ ജി ജി ജോസഫ്, നോക്കൂ, ഇവിടെ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിനെതിരായ, മോദിയുടെയും അമിത്ഷായുടെയും രണ്ടാൾ ഭരണത്തിനെതിരായിട്ടുള്ള, ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരായ, ഫെഡറൽ വ്യവസ്ഥകൾക്ക് കടക്കൽ കത്തിവെക്കാനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള, ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായിട്ടുള്ള ഒരു വോട്ടെടുപ്പും വിധിയെഴുത്തുമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിധിയെഴുത്തിൽ സാധാരണഗതിയിൽ 1989 നമ്മൾ രാജീവ് ഗാന്ധി കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ഒരു ഔചിത്യം പോലും യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി കാണിച്ചിട്ടില്ല. രാജീവ് ഗാന്ധി അന്ന് ക്ലെയിം ചെയ്തില്ല, ജനതാദളിന് അന്ന് ക്ലെയിം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല, സ്വന്തം പാർട്ടിയുടെ പോലും അംഗീകാരം അദ്ദേഹത്തിന് വേണ്ടി വന്നില്ല. ശരിയാണ്, ഈ ഘട്ടത്തിൽ അത് പാർട്ടിയിൽ തുറന്ന് എതിർക്കാൻ ആരും ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കോ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥിതിവിശേഷം? അതല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്, ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെന്തിനാണ് പിന്നെ ഈ പാർലമെന്ററി പാർട്ടി പ്രത്യേകിച്ച് പാർട്ടിയോ കൂടി തീരുമാനിക്കേണ്ട ഒരു കാര്യം? ഞങ്ങൾ പാർട്ടിയുടെ കാര്യം നമ്മൾ സംസാരിക്കുന്നത് ബ്രിട്ടീഷ് രീതിയില് സാധാരണഗതിയിൽ ഒരു കക്ഷി തെരഞ്ഞെടുത്താൽ രാഷ്ട്രപതിയാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി യോഗം തീരുമാനിച്ചോ എന്നുള്ള കാര്യമല്ല സാധാരണ രാഷ്ട്രപതി കണക്കിലെടുക്കുക. രാഷ്ട്രപതി കണക്കിലെടുക്കുക ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി യോഗം അംഗീകരിച്ച നേതാവ് ആണ് എൻ ഡി എ മുന്നണിയുടെ അംഗീകാരം നേടുന്നതെങ്കിൽ ആളെയാണ് രാഷ്ട്രപതി സാധാരണഗതിയിൽ സ്വീകരിക്കാറുള്ളത്, ക്ഷണിക്കാറുള്ളത്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് വ്യത്യസ്തമായ അഭിപ്രായം ഇല്ലെന്നേ. ഞങ്ങള് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ച് ഇദ്ദേഹമാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് ഞങ്ങൾ തീരുമാനിച്ചെന്നേ. പിന്നെ അതിന്റെ അകത്ത് ഇത് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഈ വയനാടിനെ കുറിച്ച് പറഞ്ഞാൽ വയനാട്ടില് ഈ പറയുന്ന മേഖലയിൽ ഒരു ഒരു രീതിയിലും യു പിയിൽ വലിയ ഗംഭീരമായ വിധി ഉണ്ടാക്കി എന്ന് പറഞ്ഞത് യു പിയെ പേടിച്ചാണ് ഇപ്പോഴും ഇവിടെ വരുന്നത്. അവിടെ യു പിയിൽ എന്താ ധൈര്യം കാണിക്കാത്ത എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ വയനാട്ടില് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പല പ്രാവശ്യം ചോദിച്ചു ഈ രാഹുൽ ഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ മൗനമായിരുന്നു, ഒരാളും ഒന്നും പറഞ്ഞില്ല. ഇത് ഈ നാട്ടിലെ ഈ വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ച വഞ്ചനയല്ലേ? നിങ്ങൾ എന്താ നിങ്ങൾ കാണിക്കുന്ന, നിങ്ങളിപ്പോ വയനാട്ടില് മുസ്ലിം ലീഗ് എന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയാൽ നിങ്ങൾ വടക്ക് പ്രചരിപ്പിക്കുക എന്താ? ഇത് പാകിസ്ഥാന്റെ കൊടിയാണ്, ജിന്നയുടെ പാർട്ടിയാണ് എന്നൊക്കെയാണ് അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കേണ്ടി വന്നു. സി ജി ജി ജോസഫ്, എന്റെ ചോദ്യം എനിക്ക് രസകരമായി തോന്നിയത് യു പി എ പേടിച്ചിട്ടാണ് എന്നാണ്. എന്താണ് ആ പേടി ഒന്ന് വിശദീകരിച്ചേ, ഒന്ന് അറിയാൻ വേണ്ടിയാ. എന്നാ പിന്നെ യു പി എ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള പ്രിയങ്ക ഗാന്ധി എന്തിനാണ് യു പിയിൽ നിൽക്കാതെ വയനാട്ടിൽ വന്ന് നിൽക്കുന്നത്? എന്റെ ഉപതെരഞ്ഞെടുപ്പില്ല ചോദ്യമാണ്, അതിനൊരു ഉത്തരം പറഞ്ഞാൽ മതി. യു പിയിൽ ഉപതെരഞ്ഞെടുപ്പില്ല, ഒരു കാര്യം നരേന്ദ്രമോദി വാരാണസിയിൽ നിന്ന് മത്സരി രാജിവെക്കൂ, എന്നിട്ട് പ്രിയങ്ക ഗാന്ധിയെ വെല്ലുവിളിക്കൂ, കാരണം രാഹുൽ ഗാന്ധി അത് പറഞ്ഞതല്ലേ. ഞങ്ങള് രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടില്ല, രണ്ട് സ്ഥലത്ത് മത്സരിക്കുമ്പോൾ രണ്ട് സ്ഥലത്ത് മത്സരിക്കാത്ത പുണ്യാളന്മാര്, അഹമ്മദാബാദിലും വാരാണസിയിലും മത്സരിച്ച ആളല്ലേ നരേന്ദ്രമോദി. ഈ പ്രാവശ്യത്തെ കാര്യം പറഞ്ഞേ, ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, തുറന്നു പറയുന്നേ. ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെച്ചൊന്നും മത്സരിക്കാറില്ല. ആ കഴി നോമിനേഷൻ കഴിഞ്ഞ തലേ ദിവസം വന്ന് ചാടിക്കേറി നമ്മൾ ഈ പിള്ളേർ താറ്റ് കളിക്കുന്ന പോലെ ഓടി വന്ന് പറയാൻ എന്തായിരിക്കുന്നേ?
നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വാജ്പേയി മൂന്ന് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. മൂന്ന് മണ്ഡലത്തിൽ ഔഷാദ് അലി പറഞ്ഞതാണത്. ശരി, ജനങ്ങളിലേക്ക് വരാം. ഐ സി ബാലകൃഷ്ണൻ വയനാട്ടിൽ നിന്നുള്ള എം എൽ എ ഐ സി ബാലകൃഷ്ണൻ, പ്രിയങ്ക ഗാന്ധി വരുന്നു വയനാട്ടിലേക്ക്, നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഐ സി ബാലകൃഷ്ണൻ? പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലെ മുഴുവനും ജനങ്ങള് രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ രാജിവെക്കുമ്പോ അനിയത്തി മത്സരിക്കുന്നു, അവിടെ വേറെ ആളുകളൊന്നും ഇല്ലേ? അല്ല, അതിന്റെ അകത്ത് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി എം പി ആയി തുടർന്ന മണ്ഡലമാണ്. ഈ തവണ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. മാത്രമല്ല, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷം വന്ന വെല്ലുവിളികൾ എന്തൊക്കെയാ? ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാ? ആ വെല്ലുവിളി പറയും, എന്തുകൊണ്ടാണ് അമേഠിയിൽ മത്സരിക്കാത്തത്? എന്തുകൊണ്ടാണ് റായ്ബ്രേലിയിൽ മത്സരിക്കാത്തത്? എന്തേ 2 സീറ്റിൽ മത്സരിക്കാത്തത്? ഇത് 3 ഘട്ടങ്ങളായിട്ടല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും വയനാട്ടില് മത്സരിച്ചതിന് ശേഷം, വയനാട്ടില് നോമിനേഷൻ കൊടുത്തതിന് ശേഷം, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ആ അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നൊക്കെ ചില മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടതൊക്കെ ശിവാലകൃഷ്ണൻ മനസ്സിലാക്കുമല്ലോ. അവരെ ഒന്നും തൃപ്തിപ്പെടുത്താതെ നിങ്ങൾ പോയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? എവിടെയാണ് അങ്ങനെ ഒരു മുസ്ലിമോ ക്രൈസ്തവ സഭകളോ അല്ലെങ്കിൽ മറ്റു മതങ്ങളോ ഒന്നും രാഷ്ട്രീയമായി അല്ല മതപരമായി രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഡിമാൻഡ് ഒരാളും എവിടെയും വർഗീയമായി, ജാതീയമായി, മതപരമായി പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി എല്ലാവരും കൂടി, എല്ലാ മതസ്ഥരും, എല്ലാ സമുദായങ്ങളും അദ്ദേഹത്തെ ഐക്യത്തോടുകൂടി അദ്ദേഹത്തെ ഏറ്റെടുത്തതിന്റെ ഫലമായിട്ടാണല്ലോ 370,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ തവണ ലഭിച്ചത്. നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും വയനാട്ടിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫ് ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ വാർത്തയാണ്. 2 ജനപ്രതിനിധികൾ യു ഡി എഫിന് ഇപ്പോൾ വയനാട്ടിൽ, വയനാട് ജില്ലയിലുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആ മണ്ഡലമാകെ തന്നെയും രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കാണാറുള്ളത്. ടി സിദ്ദിഖ് എം എൽ എ നമ്മോടൊപ്പം. ശ്രീ ടി സിദ്ദിഖ്, പ്രിയങ്ക ഗാന്ധി എങ്ങനെയാണ് കോൺഗ്രസ് സ്വാഗതം ചെയ്യാൻ പോകുന്നത് വയനാട്ടിലേക്ക്? ഹൃദ്യമായി, ആവേശകരമായി വയനാട്ടിലെ മുഴുവൻ ജനതയും പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്യും. പ്രിയങ്ക ഗാന്ധിക്ക് അറിയാത്തതായ ഒരിടമല്ല വയനാട് പാർലമെന്റ് മണ്ഡലം. അവർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുമ്പും പലതവണ വയനാട്ടിൽ വന്നിട്ടുണ്ട്. വയനാടിന്റെ എല്ലാ ഗൃഹാതുരത്വവും അവർക്കറിയാം. വയനാടിന്റെ വികസന പ്രശ്നങ്ങൾ അവർക്കറിയാം. അതിന്റെ പരിഹാര മാർഗങ്ങൾ രാഹുൽ ഗാന്ധിയും ഞങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ പല സമയത്തും അവർ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആ പ്രശ്നങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ അവരും സൂക്ഷ്മമായി വിലയിരുത്തുകയും അതിൽ അഭിപ്രായ പ്രകടനമൊക്കെ മുഴുനീള ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയനാടിനെ സംബന്ധിച്ച് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഒരിക്കലും ഒരന്യയല്ല, ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കടന്നു വരുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വിവരം മഹാജനങ്ങൾ മുഴുവൻ വലിയ ആവേശത്തോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കുന്നത്. അതിന്റെ സോഷ്യൽ മീഡിയയുടെ ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചാൽ വലിയതായിരിക്കുന്ന ആവേശം വളരെ പ്രകടമാണ്, ദൃശ്യമാണ്. അത് തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടുകൂടി വിലയിരുത്തപ്പെടും. ശരി, വളരെ നന്ദി ഷീ ടി സിദ്ദിഖ്. ഷീ കെ പി നൗഷാദ് അലി, നോക്കൂ, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സ്പീക്കറെ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് അടുത്ത ആഴ്ച. നാളെയാണ് രാഹുൽ ഗാന്ധി രാജിവെക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് മുതിർന്ന നേതാക്കൾ യോഗം ചേർന്ന് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള തീരുമാനം അടുത്ത ആഴ്ച എടുക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയോട് സി ഡബ്ല്യു സി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം എടുക്കാൻ, ഞാൻ ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി, മുൻ ബെഞ്ചിൽ തന്നെ അനിയത്തി പ്രിയങ്ക ഗാന്ധി, അപ്പോൾ ഒരേ പാർലമെന്റിൽ തന്നെ ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണോ? രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് രാജ്യം വിട്ടു പോകുന്ന ആളായിട്ടാണ് മുൻകാലങ്ങളിൽ വിലയിരുത്തിയിട്ടുള്ളത്, ഇപ്പോൾ അത് അധികം കാണുന്നില്ല. ആ നിലയിലുള്ള ഒരു വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണോ അതോ ഒരു സംയുക്ത ആക്രമണത്തിന് വേണ്ടിയോ?
നികേഷ്, ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ദോഷയുടെ തൃക്കിനെ പോലെ ഒരു നിന്ദാസ്തുതി മട്ടിലൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നേരത്തെ നിങ്ങളെ ചോദ്യമൊക്കെ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായും ഭംഗിയായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വിദേശത്ത് പോകേണ്ട ആവശ്യം വന്നാൽ ഇനിയും അദ്ദേഹം പോകും. ഏതായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ ചെലവിൽ വിദേശത്ത് പോയതിന്റെ പകുതി പോലും രാഹുൽ ഗാന്ധി പോയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പിന്നെ ഞാൻ വേറൊരു രാഷ്ട്രീയം പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ ചോദിച്ച കേരള രാഷ്ട്രീയത്തെ കുറിച്ചാണ്. ഞങ്ങൾക്ക് 2026 കുറിച്ച് കൃത്യമായ ചില പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും ഉണ്ട്. 2026 ഇതേ ഭരണം ആവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ 10 11 മുന്നോക്കം നിൽക്കുന്ന BJP വളരെ കൃത്യമായൊരു റോൾ കേരള രാഷ്ട്രീയത്തിൽ എടുത്ത് മുന്നോട്ട് വരും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു വോട്ട് 2026 ചെയ്യേണ്ടതുണ്ട് എന്ന വലിയൊരു അപേക്ഷയുമായിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വിജയിപ്പിച്ച ആളുകളെ ഞങ്ങൾ സമീപിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും BJPയുടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള കൃത്യമായ ഒരു എൻട്രിക്ക് തലയിടാൻ ഇവിടെ ഭരണമാറ്റം നടക്കേണ്ടതുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ മുന്നണികളുടെ സന്തുലിതത്വം ഇവിടെ കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലൊക്കെയുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങളിൽ താങ്കൾ പറയുന്നത് BJPയുടെ ഉയർച്ച തടയുന്നതിന് വേണ്ടി തന്നെയാണ്, അതായത് LDF UDF ദ്വന്ദ്വം നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ചെയ്യാവുന്നത് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നത്? പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നത്, ഞാൻ നേരത്തെ ഇവിടെ പല ചോദ്യങ്ങളും വന്നു. രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞ റായ്ബറേലി മാത്രം നിലനിർത്തി പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് ഇങ്ങോട്ട് ഇല്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ വയനാടിനെ കൈയൊഴിഞ്ഞു എന്ന വലിയ പഴി രാഹുൽ ഗാന്ധിയെ കോൺഗ്രസും കേൾക്കേണ്ടി വരും. ഇപ്പൊ ആ പഴി കേൾക്കേണ്ടതില്ല, കാരണം രാഹുൽ ഗാന്ധിക്ക് തത്തുല്യയായ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാറുമ്പോൾ പിന്നെ ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥി വയനാടിൽ വരുന്നതോടുകൂടി എല്ലാ പരാതികൾക്കും പരിഹാരമാവുകയാണ്. വയനാടിനും തൃപ്തിയായി, റായ്ബറേലിക്കും തൃപ്തിയായി എന്ന രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രഖ്യാപനത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ഇവിടെ. അതിന് മറ്റു കാര്യങ്ങളോട് നിങ്ങൾ കൂട്ടിവായിക്കേണ്ടതില്ല. പക്ഷേ പ്രിയങ്കാ ഗാന്ധിയുടെ കേരള രാഷ്ട്രീയത്തിന്റെ സാന്നിധ്യം അത് UDFനും കോൺഗ്രസിനും ഊർജം പകരുമെന്നുള്ള കാര്യം, പ്രിയങ്കയുടെ സാന്നിധ്യം കേരളത്തിലെ കോൺഗ്രസിനും UDFനും ഊർജം പകരുമെന്ന് പറഞ്ഞു വെക്കുകയാണ് KP നൗഷാദ് അലി. നോക്കാം, 26 വരെയുള്ള രാഷ്ട്രീയം ഇനി ചടുലമായിരിക്കും. ചടുലമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും പ്രിയങ്കാ ഗാന്ധി? രാഹുൽ ഗാന്ധിയെ പോലെ വല്ലപ്പോഴും വന്നു പോകുന്നയാളായിരിക്കുമോ, അതോ പ്രിയങ്കാ ഗാന്ധി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? കാണാം.